എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ കാലങ്ങളായിട്ട് നടത്തി വരുന്ന ഇസ്ലാമത വിമർശനം, അല്ലെങ്കിൽ ഇസ്ലാമിലെ വിഷയങ്ങൾ എടുത്ത് ഉന്നയിച്ചുകൊണ്ട് അതിലെ അവാസ്തവമായ കാര്യങ്ങൾ, അതല്ലെങ്കിൽ അത് മനുഷ്യ സമൂഹത്തിന് തന്നെ മൊത്തത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, ഇതെല്ലാം നമ്മൾ പറയുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ഇസ്ലാമിലെ കാര്യങ്ങളും നമ്മൾ എടുത്ത് ഉന്നയിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ സോഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അതാരെങ്കിലും ചാലഞ്ച് ചെയ്താൽ നമ്മൾ വെക്കാം, അതല്ലാതെ ഇന്നാ പിടിച്ച സോഴ്സ് എന്ന് പറഞ്ഞ് പിന്നാലെ സോഴ്സ് കൊണ്ട് തന്ന് നിങ്ങൾക്കങ്ങനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാക്കി അങ്ങനെ എളുപ്പത്തിന് നിങ്ങൾക്ക് വെച്ച് തരാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒരാൾ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു മറുപടി നമുക്ക് തരേണ്ടതുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവുക. പൊതുവെ അങ്ങനെയാണ് ധാരണ. കാരണം തെളിവുകൾ നമ്മൾ വലിയ തോതിൽ കണ്ടുപിടിച്ച് പറയുന്ന ഇസ്ലാമിലൊരു ഒരു പൊള്ളത്തരം, അത് നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ ഉടനെ തന്നെ അത് തെളിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് മറ്റൊരു ഉസ്താദ് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ ബാധ്യതയായിട്ട് മാറുകയാണല്ലോ അത് തെളിയിക്കുക എന്നുള്ളത്. അപ്പോൾ സാധാരണ അത് സ്വാഭാവികമായിട്ട് വലിയ പ്രശ്നമായിട്ട് മാറുന്നതാണ് എന്ന് നമ്മൾ ഊഹിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എനിക്ക് പണി എളുപ്പമാകുന്നു എന്നതാണ്. കാരണം നമ്മൾ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പണ്ട് നടത്തിയ പഠനം, ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് എവിടെ നിന്നാണോ ഉസ്താദുമാരിൽ തന്നെ നമുക്ക് ഇത് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ, അത് വീണ്ടും എടുത്ത് ഒന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനുള്ളൊരു ഒരു സാധ്യതയാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കണം. കടക്കുന്നതിന് മുന്നേ ഇത് വീണ്ടും സമൂഹത്തിൽ ചർച്ചയാകാനും ഇസ്ലാമിൻ്റെ മാനവികമാണ് എന്നൊരു മുഖംമൂടി, ഇസ്ലാം മാനവികമാണ് എന്നൊരു മുഖംമൂടി, അത് കൊണ്ടു നടക്കാൻ വേണ്ടി, അത് അണിഞ്ഞു നടക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് എടുത്തു കൊണ്ട് നടക്കുന്ന ഒരു പച്ച നുണ, ആ നുണ നമ്മൾ വീണ്ടും ഇവിടെ പരിശോധിക്കുകയാണ്. അത് വീണ്ടും പരിശോധിക്കാനുള്ള അവസരം സൃഷ്ടിച്ച ഈ ഒരു വിശ്വാസി സുഹൃത്ത്, അദ്ദേഹം ആരാണെന്നൊന്നും എനിക്കറിയില്ല, പല ആളുകളും അയച്ചു തന്നു, പലയിടത്തും ടാഗ് ചെയ്തു, ഇതൊരു നുണ കണ്ടുപിടിച്ചു, ആരിഫ് ഒരു നുണ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് പരിശോധിക്കാം. ആ കാര്യം ഇതുവരെ അറിയാത്ത ആളുകൾക്ക് അത് അറിയാനുള്ളൊരു അവസരമാണ്, അറിഞ്ഞ ആളുകൾക്ക് അതിൽ ആ ഒരു കൺഫ്യൂഷൻ തീരാനുള്ള അവസരമാണ്. ഇനി എങ്ങാനും അറിയുന്നൊരു കാലം വന്നു കഴിഞ്ഞാൽ ഇത് പണ്ടെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഇത് നുണയാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു അവസരമാണ്. അങ്ങനെ ഒരു പടിക്ക് മൂന്ന് പക്ഷി എന്ന് പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഇത്തരത്തിലുള്ള കാക്കാമാർ വീണ്ടും വളരെ ഊർജ്ജസ്വലരായിട്ടുള്ളിടത്തോളം കാലം നമുക്ക് പണി വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ ആ ഒരു അവസ്ഥ കൂടുതൽ പരുങ്ങലായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതുപോലെ എന്നും കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഞാൻ നടത്തിയ ഒരു ടി വി ചർച്ചയിൽ നടത്തിയ ഒരു പരാമർശം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വിഷയത്തെ എടുത്തു വെച്ചുകൊണ്ട് എൻ്റെ നുണ കയ്യോടെ പിടികൂടുന്ന ഒരു വിശ്വാസി സുഹൃത്തിന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. അദ്ദേഹം എങ്ങനെയാണത് കണ്ടെത്തുന്നത്, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്, എന്താണ് ഞാൻ പറഞ്ഞതിൽ നുണയായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നെല്ലാം ആദ്യം നമുക്ക് കേൾക്കാം. എന്നിട്ട് അദ്ദേഹത്തിനുള്ള മറുപടി നമുക്ക് കൊടുക്കാം. ഓക്കെ, പ്രവാചകനെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞു. പ്രവാചകന്റെ ഞാൻ പഠിച്ചിടത്തോളം ഒരു ജൂതന്റെ മൃതശരീരം വന്ന സമയത്ത് തന്റെ അനുയായികളോട് എഴുന്നേറ്റ് നിങ്ങളെ കള്ളത്തരം, നിങ്ങൾ വളരെ മോശമായി സംസാരിക്കുന്നത്, നിങ്ങൾ അതൊന്നുമല്ലേ, നിങ്ങൾ കള്ളതല്ല. അപ്പോ ഞാൻ പ്രവാചകനോട് പറഞ്ഞു, അത് ജൂതനാണെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അത് തന്നെയല്ല, ഒരിക്കലും ഒരു മതത്തെയും അട്ടി ഓടിക്കാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ ഇസ്ലാം മതം പറയാൻ എനിക്കറിയില്ല. ഞാൻ പഠിച്ച സ്ഥലം പച്ചക്കള്ളമാണ് ഇദ്ദേഹം ദിവസവും വിളിച്ചു പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജനം ടി വിയിൽ നടത്തിയൊരു ചർച്ച, അതിനകത്ത് ജൂതനെ കൊന്നൊടുക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഏതോ ഒരു ഭാഗം പറഞ്ഞ ആ ഘട്ടത്തിലാണ് ഞാനത് പരാമർശിച്ചപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ എൻ്റെ സഹ സംവാദകനായിട്ടുണ്ടായിരുന്ന, നമുക്ക് പരിചയം കൂടിയുള്ള ഈ സലീം സാഹിബ്, അദ്ദേഹം അവിടെ ഇരുന്നിട്ട് അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഹദീസ് കോട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നബി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മൃതശരീരം കൊണ്ടുപോയപ്പോൾ അത് കണ്ട് മുഹമ്മദ് നബി ചാടി എഴുന്നേക്കുന്നു. ചാടി എഴുന്നേറ്റപ്പോൾ അടുത്തിരിക്കുന്ന ആളുകൾ പറഞ്ഞു, അത് ജൂതൻ്റെതാണ് എന്ന് പറഞ്ഞപ്പോൾ, ആ അതൊരു മനുഷ്യനല്ലേ എന്ന് പറഞ്ഞ് ആ മൃതദേഹത്തെ അങ്ങനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചു, അത് ജൂതൻ്റെ മൃതദേഹമായാൽ പോലും എന്നൊക്കെയുള്ള രീതിയിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ്.
അപ്പം ഇത് കാലങ്ങളായിട്ട് നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഇത്ര നേരം കേട്ട ഇത്രയും കേട്ട ആളുകൾക്കെല്ലാം ശരിയാണല്ലോ, ഇതിൽ എന്തൊരു തണ്ടിത്തരമാണ് ആരിഫ് ചെയ്തത്, ഇങ്ങനെയൊക്കെ പച്ചക്കള്ളം പറയാൻ പാടുണ്ടോ എന്നൊക്കെ പറയുന്ന ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അപ്പം എന്തായാലും ഇദ്ദേഹം അതിനുള്ള ആ തെളിവുകളൊക്കെ ഇടും, അതിനുശേഷമാണ് നമ്മൾ മറുപടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള രണ്ട് കാര്യം തുടക്കത്തിൽ, നിങ്ങൾ ആലോചിക്കേണ്ടത് ജനം ടി വി ചർച്ചയാണ്, അപ്പോൾ അതിനകത്ത് ഞാൻ പോകുന്നത് വലിയ പ്രശ്നമാണെന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഈ സലീം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു മുസ്ലിമാണ്, ഇസ്ലാമിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണ്, അദ്ദേഹം ഇസ്ലാമിൻ്റെ വാദങ്ങൾ അത് ഈ ജനം ടി വിയിൽ വന്ന് പറയുന്നതാണ് നിങ്ങളിവിടെ കേൾക്കുന്നത്, എങ്ങനെയാണ് പൊതുജനങ്ങളെ പറ്റിക്കുന്നത് എന്നും കൂടിയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. എന്ന് വെച്ചാൽ അങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ കാലങ്ങളായിട്ട് ഇത്തരം വേദികൾ ദുരുപയോഗം ചെയ്യുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അതിനി നടക്കില്ല, ഇവിടെ എക്സ് മുസ്ലിങ്ങളുണ്ട്, അത്തരം വേദികളിൽ കടന്നു ചെന്നുകൊണ്ട് അവർ പറയുന്നതിലെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ എക്സ് മുസ്ലിങ്ങളുണ്ട് എന്നത് തന്നെയാണ് ഇതുപോലെയുള്ള ജനം ടി വി ആയാലും ഏത് ടി വി ആയാലും നമ്മൾ അവിടെ കയറി നിന്നിരുന്ന് ഇത് പറയുന്നതിൻ്റെ കാരണം. ഇനി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, ഇങ്ങനെ ഇസ്ലാമിനെ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇദ്ദേഹം പറയുന്നത് നുണയാണോ സത്യമാണോ എന്നുള്ളത്, അതിൽ കള്ള ഹദീസ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പല ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അതായത് കള്ളത്തരമാണ് എന്ന ഒരു ഉദ്ദേശം തന്നെയാണ് അവിടെ പറയുന്നത്. അതായത് ആ ഹദീസിൻ്റെ ഉദ്ദേശം അതല്ല, അതിൻ്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ട് എന്ന് പറയാനും അതിനെക്കുറിച്ചുള്ള വിശദീകരണം തുടർന്ന് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ട് കാണും. അതായത് അത് മൃതശരീരം ജൂതൻ്റെ ആണ് എന്ന് കണ്ടതുകൊണ്ടല്ല എഴുന്നേറ്റ്, അത് മലക്കിനെ കണ്ടിട്ടാണ് എന്ന് പറയുന്നതടക്കം. അപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് നമുക്ക് ഈ മറുപടി പറയാൻ വരുന്ന ആൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇദ്ദേഹം ഒരു അഴകുഴമ്പൻ വിശ്വാസിയാണ് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഇസ്ലാം മുഴുവനായിട്ട് അറിയില്ല, കുറച്ച് മോതിരം എണ്ണം കൂടുതൽ കയ്യിലിട്ടു, അല്ലെങ്കിൽ ഒരു ഷോള് കഴുത്തിലിട്ടു, തലയിൽ ചുറ്റേണ്ട ആ പൊറോട്ടക്കെട്ടിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളക്കെട്ടിന് പകരം ഒരു കറുത്ത ഷോള് കഴുത്തിലിട്ട് കഴിഞ്ഞാൽ പറയുന്നത് ബുദ്ധിപരമായ സംഗതികളാവില്ല. അത് നമുക്കിവിടെ കൃത്യമായിട്ട് പരിശോധിക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഈ കള്ളം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങൾക്കുമെതിരെ അന്യ സമുദായങ്ങളിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ച് കലാപമുണ്ടാക്കാനാണ് സത്യത്തിൽ ഇദ്ദേഹം ശ്രമിക്കുന്നത്. എന്താണ് സത്യത്തിൽ ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്? മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ച് ഒരു കലാപമുണ്ടാക്കി മുസ്ലിങ്ങളെ അത് കൊന്നു തീർത്ത് കളയട്ടെ എന്നാണോ സത്യത്തിൽ ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്? നോക്കൂ സുഹൃത്തുക്കളെ, ജനം ടി വിയിൽ നടന്ന ഒരു ചർച്ചയിൽ സലീം മടവൂർ എന്ന വ്യക്തി പറയാണ്, ഞാൻ പഠിച്ച ഇസ്ലാം പ്രകാരം ഒരു ജൂതന്റെ ശവം കണ്ടാൽ പോലും എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ആരിഫ് ഹുസൈൻ വിളിച്ചു പറയാണ് അത് കള്ളമാണ്, കള്ള ഹദീസാണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത് മലക്കാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്, യഹൂദിയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറയുകയില്ലായിരുന്നു, എന്ത് മലക്ക്, മലക്കിന്റെ ശവമഞ്ചമാണെന്ന് തെറ്റിദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നുണ മാത്രമല്ല ഇദ്ദേഹം വിഡിത്തം കൂടിയാ പറയുന്നത്, എന്ന് പറഞ്ഞാൽ മലക്ക് മരിച്ചപ്പോ മലക്കിന്റെ മയ്യത്തുമായിട്ട് പോയി എന്ന് നബി വിചാരിച്ചോ? ഓക്കെ, അതായത് മുഹമ്മദ് നബി വിഡിത്തം കൂടി പറഞ്ഞു എന്നാണ് ഇനിയിപ്പോൾ ഇയാൾ പറയുന്നത്. അതായത് മലക്കിനെ കണ്ടപ്പോൾ ആണ് എഴുന്നേറ്റ് നിന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, അങ്ങനെയാണ് ഹദീസിലുള്ളതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നത് അതെന്ത് വിഡിത്തമാണെന്നാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഇദ്ദേഹം മുഹമ്മദ് നബിയെ വിഡ്ഡി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ മുഹമ്മദ് നബി ഒരു വിഡിത്തം ചെയ്തു എന്ന് ഇദ്ദേഹം തന്നെ സ്ഥാപിക്കുന്നത് നമുക്കിവിടെ കാണാം. കാരണം ഹദീസിലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതിവിടെ തെളിവടക്കം വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം. എന്താണ് ഇദ്ദേഹം പറയുന്നത് നോക്കൂ. ഇത് സഹീൽ ബുഖാരി, സഹീൽ ബുഖാരിയിൽ കിതാബുൽ ജനായിസ്, ഈ കിതാബുൽ ജനായിസിലെ 49-ാമത്തെ അധ്യായത്തിന്റെ പേര് ഞാൻ വായിക്കാം. 49-ാമത്തെ അധ്യായം, ബാബു മൻ കാമ ജിനാസത്തി യഹൂദിയിൽ, ജൂതന്റെ ശവമഞ്ചം കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന് വിവരിക്കുന്ന അധ്യായം. ജൂതന്റെ ശവമഞ്ചം മയ്യത്ത് കണ്ടാൽ നോക്കൂ ആ അധ്യായത്തിന്റെ പേര്, തൊട്ട് താഴെ 1300 ഇനി മാറ്റി പറയരുത്. പതിനൊന്നാം നമ്പർ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനിയായി ജാബിർ ബിൻ അബ്ദുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അദ്ദേഹം പറയാണ് മറ ബിന ജിനാസത്തിൽ ഞങ്ങളെ മുന്നിൽ കൂടി ഒരു ശവമഞ്ചം കടന്നുപോയി. ഫക്കാം അലഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. ഫക്കും നബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നപ്പോ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഫക്കുൽന, അപ്പൊ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നഹ ജിനാസത്തു യഹൂദിയൻ, അതൊരു യഹൂദിയുടെ ജൂതന്റെ ശവമഞ്ചമാണല്ലോ. കാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തുമുൽ ജിനാസത ഫഖൂമു, നിങ്ങൾ ഏത് പിന്നെ ശവമഞ്ചം കണ്ടാലും നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. 1312 നമ്പർ തൊട്ട ഹദീസിൽ ഇതേ സംഭവം പറഞ്ഞ് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലൈസത്ത് നഫ്സൻ, അതൊരു മനുഷ്യന്റെ ശരീരമല്ലേ. നോക്കൂ, അവിടെ യഹൂദി എന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ല, ഏത് മനുഷ്യന്റെ ഡെഡ് ബോഡി കണ്ടാലും എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന് അങ്ങനെ തന്നെ പേര് പോലും നൽകിയത്. എന്നിട്ട് ഇദ്ദേഹം ആരിഫ് ഹുസൈൻ വിളിച്ചു പറയാണ്,
കള്ളമാണ് ഹദീസ്. നോക്കൂ, ഇദ്ദേഹം സത്യത്തിൽ എന്താണ് വിചാരിക്കുന്നത്? ഇസ്ലാമിലുള്ള സത്യത്തെ കള്ളമാണെന്ന് പറയാ, ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യത്തെ ഇസ്ലാമിന്റേതാക്കി പറഞ്ഞുകൊണ്ട് വെറുപ്പ് പ്രചരിപ്പിക്കുക. ഇദ്ദേഹത്തെ ശരിക്കും കൃത്യമായി ഇദ്ദേഹത്തിന്റെ മേൽ നിയമ നടപടികൾ ശക്തമായി തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ നിയമ നടപടിയായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് പണി എളുപ്പമാവുക ചെയ്യുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് നമ്മളവിടെ അങ്ങ് വായിച്ച് അങ്ങ് കേൾപ്പിക്കും. ഹദീസുകളിൽ എന്താ ഉള്ളത്, എന്താണ് ഇവിടെ ഉസ്താദ്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതേതായാലും കോടതിയിൽ വരുമ്പോഴത്തെ കാര്യമില്ല, അത് അപ്പം നമുക്ക് ആലോചിക്കാം. ഇപ്പം നമുക്ക് ഇദ്ദേഹം പറഞ്ഞതിലെ മണ്ടത്തരങ്ങൾ, ഇദ്ദേഹം എങ്ങനെയാണ് മുസ്ലിങ്ങളെ പറ്റിക്കുന്നത് എന്നത് നമുക്കിവിടെ കാണാം. ഇതിൽ ആരാണ് നുണ പറഞ്ഞത്, ഞാനാണോ അതോ ഇദ്ദേഹമാണോ നുണ പറഞ്ഞത്, ഇദ്ദേഹം മുഹമ്മദ് നബിയെ വിഡ്ഢിയാക്കുന്നത് എങ്ങനെ എന്നതുവരെ നമുക്കിവിടെ കാണാം. കാരണം പറഞ്ഞല്ലോ മലക്കാണ് എന്ന് പറഞ്ഞാൽ അത് വിഡ്ഢിത്തമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇനി അത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്കാണ് ഇനി കടക്കാനുള്ളത്. ആ സമയത്താ നമ്മളിവിടെ മാനവികത, ആ എൻട്രി തന്നെ കണ്ടില്ലേ, മാനവികത. അപ്പോൾ ഇത് ഏതാണ്ട് 10 വർഷത്തോളം മുന്നേ ഉള്ള കേരള സുന്നി ക്ലാസ് റേഡിയോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഡിയോ. ഇത് യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഏതോ കാലം കേട്ട് പഠിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എനിക്കിവിടെ തുടക്കത്തിലേ പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ കണ്ടു ഇവരെ പോലെയുള്ള ചില ആളുകൾ, ഉസ്താദുമാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ടി വി ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്നുകൊണ്ട് മാനവികമാണ് ഇസ്ലാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന തള്ള്, ഇസ്ലാമിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. ഇപ്പോൾ അനാഥക്കുട്ടിയെ നിങ്ങൾ ഇതുപോലെ പരിപാലിക്കുക, അവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സ്വന്തം കുട്ടിയെ ഉമ്മ വെക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്നൊക്കെ പറയുന്ന തരം ഹദീസുകൾ, ഇതൊക്കെ കള്ള ഹദീസാണ്. അതായത് ചൈനയിൽ പോയിട്ടാണെങ്കിൽ നിങ്ങൾ വിദ്യ അഭ്യസിക്കണമെന്ന് പറയുന്ന സാധനം, അതൊരു കള്ള ഹദീസാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, ദേശഭക്തി അത് ഈമാനിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന സാധനം കള്ള ഹദീസാണ്. ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കള്ള ഹദീസാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് കള്ളത്തരം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹദീസ്, അത് റദ്ദാക്കപ്പെട്ടൊരു സാധനം, അത് ഇന്ന് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു ശ്രമം, ഇതാണ് ഇവിടെ നടക്കുന്നത്. അത് നമുക്ക് വളരെ വിശദമായിട്ട് ഇവിടെ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഒരു മറ്റൊരു ഉസ്താദാണ്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ സത്യത്തിൽ നമുക്ക് പണിയൊന്നുമില്ല. ഇവിടെ ഇത് നുണ പറയുന്ന കുറേ വിശ്വാസികൾ, വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ വിശ്വാസികളും, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്ന കുറേ വിശ്വാസികളും, ഇവരെ തമ്മിലൊന്ന് മുട്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു മാമാപ്പണി മാത്രമേ എനിക്കുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവരായി അവരെ പാടായി. അപ്പോൾ ഇനി എൻ്റെ മാമാപ്പണി ഞാൻ ഇനി ഇവിടെ എടുക്കും, ഞാനിവിടെ ഇരുന്നിട്ട് ഒന്ന് കേൾക്കും, ഇവർ തമ്മിലുള്ള ഇടികൂടലൊന്ന് കാണും, ഇത്ര എനിക്ക് ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇതിനെന്താ നമ്മൾ പറയുക. വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു കാര്യം കേൾക്കുമ്പോൾ ഇവരാരെങ്കിലും നുണയാണെന്നൊക്കെ പറയുമ്പോൾ ചാടി ഇറങ്ങാതെ ഇതുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചുമ്മാ ഗൂഗിളിലെങ്കിലും അടിച്ചു നോക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഈ ജൂതൻ്റെ ജഡത്തെ നബി ആദരിച്ചോ എന്ന് ചുമ്മാ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് സജഷൻ വരുന്ന സാധനമാണ് മൗലാന നജീബ് മൗലവി. ഇതേതും ഏതെങ്കിലും എക്സ് മുസ്ലിമാണ് അല്ല, നിലവിലല്ല, ഇനിയിപ്പോൾ ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇദ്ദേഹം പറയുന്നത് നമുക്ക് വിശദമായിട്ട് കേൾക്കാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, വിശദമായിട്ട് തന്നെ പഠിച്ചു പോകാം. കാരണം ഈ ബ്രാൻഡോളിനീസ് അസിമെട്രി പ്രിൻസിപ്പിൾ റൂളുണ്ട്, എന്ന് വെച്ചാൽ ഒരു ദ ബുൾഷിറ്റ് അസിമെട്രി എന്നാണ് നമ്മൾ പറയാറ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം പറഞ്ഞു വെക്കാൻ മൂപ്പര് ആകെ 2-3 മിനിറ്റേ എടുത്തിട്ടുള്ളൂ, പക്ഷേ ഇനി ഇതിനെ നമ്മൾ റദ്ദാക്കി ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് തെളിയിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 20 മിനിറ്റെങ്കിലുമാണ് ഇപ്പോൾ ഇദ്ദേഹം സംസാരിക്കാൻ പോകുന്നത്. ഇതുകൂടാതെ വേറെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നമുക്ക് പ്ലേ ചെയ്യണമെങ്കിൽ പ്ലേ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അവസാനം വേണമെങ്കിൽ അറ്റാച്ച് ചെയ്തിടാം, നിങ്ങൾ സൗകര്യം പോലെ കണ്ടോളൂ. ഏതായാലും ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് പോവാം. ഒരു 20 മിനിറ്റുള്ള വീഡിയോ ആണ്, വിശദമായിട്ട് കേട്ട് തന്നെ പോവാം. ഓക്കെ, കഴിഞ്ഞോ നമ്മളെ സുന്നി തിരിഞ്ഞോ, നമ്മളെ ഇസ്ലാം തിരിഞ്ഞോ? ഈ മാനവികതയുടെ വിശുദ്ധി പറയുകയും മാനവികതയുടെ ഉണർത്തലിന്റെ ആശയവും സന്ദേശവും നൽകുകയും ചെയ്യുന്നതിന്റെ പ്രചാരണമായി നൽകുന്ന ഒന്നാമത്തെ കഥ തന്നെ സുന്നി വോയിസ് എന്ന് എടുത്തു നോക്കി, അതിന്റെ പതിപ്പായിട്ട് ഒന്നാമതർക്കുന്ന സുന്നി വോയിസിലെ പ്രഥമമായ വിവരണം തന്നെ ഏറ്റവും വ്യാജമായ പച്ചയായ ഇസ്ലാമിന് അന്യമായ ഒരു കഥയും ആ കഥക്കുള്ള വിശദീകരണവുമാണ്. എന്താ, ഒരു ജൂതന്റെ മയ്യത്തിനെ അല്ലാഹുവിന്റെ റസൂല് ബഹുമാനിച്ചു. കേട്ടല്ലോ, ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, ഉസ്താദ് തന്നെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അവസാനം നമുക്ക് എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അവസാനം പറയാം. അപ്പോൾ ജൂതൻ്റെ മയ്യത്തിനെ മുഹമ്മദ് നബി ബഹുമാനിച്ചു എന്ന് പറയുന്ന ഒരു വ്യാജ കഥ എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് എന്താണ് മൗലാന നജീബ് മൗലവി. ഇനി വേറെയും മൗലവിമാർ പറഞ്ഞത് അവിടെ നിങ്ങൾക്ക് കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി കേൾക്കാം. അപ്പം നമ്മൾ പറയുമ്പോഴാണല്ലോ തെളിവൊക്കെ നിങ്ങൾ നമ്മളടുത്ത് വന്ന് ചോദിക്കാം. ഇനി തെളിവ് വേണ്ടത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് പോയി പരിശോധിക്കാം. ഇനി അതല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇദ്ദേഹത്തെ പോയി നേരിട്ട് കാണുക, ചോദിക്കുക. ഞാനിവിടെ ആവർത്തിക്കുന്നു,
അവിടെ സലീം പറഞ്ഞത്, ആ ടി വി ചർച്ചയിൽ പറഞ്ഞത് കള്ളത്തരമാണ്. അങ്ങനെ ഒരു സാധനം ഇന്ന് ഇസ്ലാമിൽ ഒരു നിയമമായിട്ടില്ല. അത് കള്ളത്തരമാണ്, കള്ള ഹദീസായിട്ട് തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. ആ ഹദീസിൻ്റെ ഉദ്ദേശം അതല്ല. അപ്പോൾ അത് ഞാൻ ആവർത്തിക്കുന്നു. ഇവിടെ നമ്മുടെ തുടക്കത്തിൽ കണ്ട നമ്മളുടെ ആ കുരുപൊട്ടിയെ കാക്കാൻ പറയാൻ വേണ്ടി ശ്രമിച്ച കാര്യം എന്താണോ, ഇത് ഇസ്ലാമിന് ബാക്ക് ഫയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് സത്യത്തിൽ അവിടെ പറഞ്ഞു അധികം ആൾ കേൾക്കാതെ പോയൊരു കാര്യം ഇന്നിപ്പം നാട്ടുകാർ മുഴുവൻ കേൾക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. ഇസ്ലാം ഇങ്ങനെയാണ് ഈ പൊളിഞ്ഞ് അടുങ്ങുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏതായാലും ബാക്കി നജീബ് മൗലവി പറയട്ടെ, നമ്മൾ സമയം കളയുന്നില്ല. ഏതോ രാഷ്ട്രീയക്കാരൻ, ഏതോ സമാധാനക്കാരൻ എല്ലാ മതക്കാരെയും എല്ലാ മതേതരക്കാരെയും ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് മതേതരത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പ്രഭാഷകൻ റസൂലുള്ളാഹിന്റെ ഹദീസ് വികലമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്തിന്റെ ഒപ്പങ്ങ് കൂടി എല്ലാ പണ്ഡിതനും എല്ലാ മൂല്യം ആ മൂല്യ ഒരു മാനവികത ഉണർത്തുന്നതിൽ മാത്രമല്ല നോക്കിയത് എന്റെ കീശയിലുണ്ട് ഒരു കുറിപ്പ് അല്ല ധർമ്മപാത ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിം ജനറൽ സെക്രട്ടറി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2011 ആഗസ്റ്റ് 7 ഞായറാഴ്ച സൗദി അറേബ്യയിൽ പുറത്തിറങ്ങുന്ന മലയാള ന്യൂസ് പത്രത്തിലെ ഒരു ഘട്ടം മലയാള ന്യൂസ് പത്രം കഴിഞ്ഞ കൊല്ലത്തറ മുതലി ശരി അതിന്റെ ഇപ്പൊ നമ്മളുണ്ടെങ്കിൽ കേരള സംസ്ഥാനത്തിന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ എന്റെ തലേന്നോ പിറ്റേന്നോയിട്ട് വന്നതായി ഈ എഴുത്തില് ധർമ്മപാത വിഷയം എന്താണെന്നറിയോ പരദൂഷണം സാമൂഹിക തിന്മയാകുന്നു പരദൂഷണം സാമൂഹിക തിന്മയാകുന്നു ആ പരദൂഷണത്തിന്റെ പൗര് പറയാ ഒന്നാഴ്ച എന്റെ അവസാനം മൂപ്പര് കൊളുത്തുന്ന എവിടെയാ കൊണ്ടേ വെക്കുന്നു നോക്കി മനുഷ്യരെ ഇകഴ്ത്തി സംസാരിക്കുക പെരുമാറ്റം വീക്ഷിക്കുക വിലയിരുത്തുക തുടങ്ങിയ എല്ലാ തിന്മകളും ഇസ്ലാം വിലക്കിയിട്ടുണ്ട് നവട്ടം മനുഷ്യരെ ഇകഴ്ത്തി സംസാരിക്കുക പെരുമാറ്റം വീക്ഷിക്കുക വിലയിരുത്തുക ഓരോരുത്തരുടെ പെരുമാറ്റം വിലയിരുത്തിയിട്ട് പറയാ ഇതൊക്കെ എല്ലാ തിന്മകളും ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്നിട്ട് പറയാ മദീനയിലൂടെ കൊണ്ടുപോകുന്ന ബുധശരീരത്തെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പ്രവാചകൻ അനുയായികളെ ഉപദേശിച്ചു അതൊരു ജൂതന്റെ ബുധശരീരമാണെന്ന് ആരോവരാൾ ഉറപ്പിയപ്പോൾ പ്രവാചകൻ തിരുത്തി ഒരു മനുഷ്യന്റേതാണെന്ന് ജീവിതത്തിലും മരണത്തിലും മനുഷ്യർ മാനിക്കപ്പെടണമെന്നാണ് വിശുദ്ധ ഇസ്ലാമിന്റെ വീക്ഷണം ഈ കരുവും പിറച്ച ആശയത്തെ കൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ സെക്രട്ടറിയുടെ കുറിപ്പായത് ഇതിന്റെ അതേ പകർപ്പ് മാനവികത ഉണർത്തുന്നുവെന്നും പറഞ്ഞിട്ട് എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഈ കേരള യാത്രയുടെ വിശദീകരണം നൽകുന്ന ഒന്നാമത്തെ പതിപ്പിന്റെ ആമുഖത്തിലും ഇതേ കഥ തന്നെ മനുഷ്യന്റെ മയ്യത്തിനെ ബഹുമാനിക്കാൻ നബി എഴുന്നേറ്റു നിന്നു അതൊരു ജൂതന്റെ മയ്യത്തുമായിരുന്നു അത് ജൂതനാണെങ്കിലും ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു ജൂതനെ ബജ്യത്തും ജൂതന്റെ മയ്യത്തും ജൂതന്റെ ജഡവും ജൂതന്റെ ശരീരവും ബഹുമാനിക്കാൻ അള്ളാന്റെ റസൂല് എഴുന്നേറ്റ് നിന്നു അത് ഇസ്ലാമിന്റെ മഹത്തായ ആശയവുമാണ് ഇനി രണ്ട് സമസ്ത ഉദ്യയിൽ പോണോ രണ്ട് സമസ്തന്റെ സെക്രട്ടറിമാർ തന്നെ പറഞ്ഞാല് സമസ്തയുടെ കുഞ്ഞാടുകൾ എന്ത് ചെയ്യും കിതാബ് ഓതിയത് എന്ത് ചെയ്യും ബുഖാരിയിലെ ഹദീസ് ഇവർ പഠിച്ചോ ഏതോ ഒരുത്തൻ പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്തിന്റെ വിശദീകരണം കേട്ടിട്ട് കുട്ടികളെ കണ്ട് തുടങ്ങി ഈണം പിടിക്കാൻ ഈണം പിടിക്കാൻ കുട്ടികൾ അവർ പ്രസംഗം കിട്ടിയാൽ എല്ലാവരും പിടിക്കുമല്ലോ ആ ഈണം പിടിക്കുന്ന കുട്ടികൾ നാട് മുഴുക്ക ഈണം പിടിച്ചിട്ട് ഇതന്നെ പ്രസംഗിക്കുമ്പോ അതായി ഇസ്ലാമിന്റെ ആശയം എന്താ ഇത് സംഭവം എന്താണ് ഇത് സംഭവം ജനാദക്ക് എഴുന്നേറ്റ് നിൽക്കുക ജനാദക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക എന്ന ഒരു വിഷയം ഉലമാക്കൾക്കിടയിൽ തർക്കമായി പറഞ്ഞിട്ടുണ്ട് ആ തർക്കത്തിന്റെ പേരിൽ തലക്കെട്ടെടുത്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ചില ഹദീസുകൾ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്നത് ബാബുൽ ഖിയാമിൽ ജനാസ ജനാസക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞ് ആ എഴുന്നേറ്റ് നിൽക്കലിന്റെ വിധി എന്താണ് ബാബിടുമ്പം തന്നെ ചിന്തിക്കണതൊക്കെ ബാബുൽ ഖിയാമിൽ ജനാസ ജനാസക്ക് വേണ്ടി എഴുന്നേൽക്കലിനെ പറ്റി ബാബ് എഴുന്നേൽക്കലിനെ പറ്റി ബാബെന്ന് പറയുമ്പോ ഞാനത് വേണം അറിയാനില്ല വേണ്ടാമറിയാനില്ല എന്നും വായിക്കാം അതാണ് തർജ്ജമയുടെ സ്വഭാവം അയ്യത്ത് ജനാസക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുന്ന ബാബല്ല ജനാദക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കലിന്റെ കാര്യം വിവരിക്കുന്ന ബാബ് എഴുന്നേറ്റ് നിൽക്കണമോ എഴുന്നേറ്റ് നിൽക്കേണ്ടയോ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ ചർച്ച നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിച്ചോ ഞാൻ ഹദീസ് ഉദ്ധരിക്കാം ഇതാണ് ഇമാം ബുഖാരിയുടെ തർജ്ജമയും ഇമാൻ ബുഖാരിയുടെ ഉദ്ധരണിയും ആ ഉദ്ധരണിയുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യത്തിന് വേണ്ടി എഴുന്നേറ്റുന്നതുകൊണ്ട്
ആ എഴുന്നേറ്റ് നിന്ന മയ്യത്ത് ഒരിക്കൽ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോഴാ എഴുന്നേറ്റത്. ആ എഴുന്നേറ്റ് പോയപ്പോ അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്ന സമയത്ത് ആരോ ചോദിച്ചു ഇത് ജൂതനാണ് എന്ന്, ആരോ പറഞ്ഞു ഇത് ജൂതനാണ് എന്ന്. അപ്പൊ റസൂൽ പറഞ്ഞു അലൈസത്തിന് ഹസൻ, ദാ ഹദീസിന്റെ വാചകം അലൈസത്തിന് ഹസൻ, ഹദീസിലാണ്. ഈ ഹദീസോടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇസ്ലാമിന്റെ ശരിയായ ആശയം നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ഈ ശരിയായ ആശയത്തെ വികലമാക്കിയ രീതിയും നമ്മൾ ധരിക്കണം. വളരെ വികലമായിട്ടാണ് ഇത് ചിത്രീകരിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രസംഗമോ സാധാരണ ഒരു ഇസ്ലാമത്തിന്റെ പേരിൽ പറയാൻ പറ്റാത്ത പ്രസംഗമോ ആണെങ്കിൽ തിരക്കേടില്ല. പല സ്റ്റേജുകളിൽ പലതും മുഴങ്ങുമല്ലോ, സൗഹാർദ്ദ യോഗത്തിലോ സൗഹൃദ സമ്മേളനത്തിലോ മതസൗഹാർദ്ദ സമ്മേളനത്തിലോ ഒക്കെ പലതും മുഴങ്ങും, അതൊന്നും നമ്മൾ പെടാറില്ല. പക്ഷേ ഇപ്പം ഗതി അവിടുന്ന് വിട്ടു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും അഖിലേന്ത്യാ സുന്നി ജമാഅത്തുൽ ഉലമയുടെ സെക്രട്ടറിയുടെ യാത്ര വിശദീകരിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള, തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായ വിശേഷാൽ പതിപ്പും, അത് സമർത്ഥമായി രണ്ടും സമർത്ഥിക്കുന്നത് ജൂതന്റെ മയ്യത്തിനെ ബഹുമാനിക്കണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. സംഭവം വായിക്കണം അലൈസത്തു നഫ്സൻ, ആ ജനാദയും ഒരു നഫ്സല്ലയോ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ഒരു നഫ്സല്ലയോ. ഇത് ഹദീസിന്റെ ഒരൊറ്റ വാക്യമാണ്. ആ ഹദീസിന് നിരവധി റിവായത്തുകളുണ്ട്. ആ റിവായത്തുകൾ ഒരുപാട് മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുന്നുമുണ്ട്. ഈ ചർച്ചയൊന്നും ഇവർ ബുഖാരി ഓതി കൊടുക്കുമ്പോ നോക്കാറില്ലേ? ഇല്ലേ. ബുഖാരി വായിക്കാൻ വരുന്ന കൂട്ടരും ഓതി കൊടുക്കുന്ന കൂട്ടരും ഒക്കെ ഒഴിവില്ല. ഇഷ്ടപോലെ ഹദീസ് വായിച്ചിട്ട് അങ്ങനെ പറയില്ല. ഹദീസ് എവിടുന്നാ, എങ്ങോട്ടാ, എന്താ ഹദീസിൽ പാടുന്നൊന്ന് വിശദീകരിക്കാറില്ലേ? ഇഷ്ടം പോലെ പറയല. ഇഷ്ടം പോലെ പറഞ്ഞാൽ വകതിരിവുള്ള കിതാബിന്റെ വിഭാഗത്തിരിയുന്ന അറബി വിഭാഗത്ത് വായിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മയ്യത്തിന് ബഹുമാനിക്കാൻ വേണ്ടിയാണ് നിബിധങ്ങളായ എഴുതേറ്റുള്ളത് എന്ന് തെളിയിക്കാൻ ഒരു ചെറിയ വരി ഹദീസിൽ കാണിക്കാൻ കഴിയുമോ? കഴിയോ? ആ ഹദീസിൽ നിന്നല്ല, എഴുന്നേറ്റ് നിന്ന ഒരൊറ്റ ഹദീസിലും കാണൂല. കാണൂല. മയ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണമോ നിൽക്കണ്ടേ, ചർച്ചണ്ട്. ആ ചർച്ചക്കിടയിൽ സ്വഹാബി പ്രമുഖന്മാർ ചിലർ പറയുന്നത് മയ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്. അത് വാജിബാണ് എന്ന് പറയുന്നവരുണ്ട്. വാജിബാണ്, നിർബന്ധമാണ്. ഏതുവരെ? മയ്യത്തിനെ കബറിൽ കൊണ്ടുപോയി വെക്കപ്പെടുന്നത് വരെയും ഇരിക്കാൻ പാടില്ല. അവർ ഇരിക്കാൻ പാടില്ല. കഴിഞ്ഞിട്ടൊരാൾ അങ്ങനെ ഇരിക്കാനൊന്നും പാടില്ല, അങ്ങനെ പോവാം. മയ്യത്ത് വെച്ചാല് ആ മയ്യത്തിന്റെ കൂടെ പോയിട്ട് എവിടെയാണോ മയ്യത്ത് വെക്കപ്പെടുന്നത് ജനാസ, ആ വെക്കപ്പെടുന്നത് വരെയും എഴുന്നേൽക്കണം, അത് നിർബന്ധമാകുന്നു എന്നൊരു കൂട്ടര്. വേറൊരു കൂട്ടര് അത് സുന്നത്താകുന്നു, മയ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താകുന്നു എന്നൊരു കൂട്ടര്. വേറൊരു വട്ടം പണ്ഡിതന്മാർ അത് സുന്നത്തില്ല എന്ന് മാത്രമല്ല വിലക്കപ്പെട്ടതും കറാഹത്തുമാകുന്നു മയ്യത്തിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ എന്നാണ് വേറൊരു. ആ വേറൊരു കൂട്ടർ എന്ന് പറഞ്ഞവരൊപ്പ നമ്മള് ഇത് പഠിക്കണം. ഞാൻ അവരുടെ കൂടെ ഇത് മധുഹബുകാരൻ പഠിക്കണം. അവനവന്റെ മധുഹബ് എന്താണ്, ആ മധുഹബിലെ വീക്ഷണം എന്താണ്, മധുഹബന്റെ നായകരുടെ അഭിപ്രായം എന്താണെന്ന് പറയണം. ഇമാം അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഈ മധുഹബിന്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഇനി ഇദ്ദേഹം ഈ ആദ്യം വീഡിയോ ഇട്ട ആൾ ഏത് മധുഹബാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും ഞാൻ ചിലപ്പോൾ സലഫിയാണ്, ഞങ്ങൾക്ക് മധുഹബൊന്നുമില്ല, പണ്ട് ഞാൻ കുറേ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം അതാണ്, ഇന്നിപ്പോൾ ഈ യഹ്യ സിൻവർ അവിടെ ഇസ്രായേലിൽ കടന്നു നിന്നുകൊണ്ട് അവിടെ കുറേ ജൂതന്മാരെ കൊന്നു തള്ളി, അപ്പോൾ എന്നിട്ട് ആ കൊന്നു തള്ളിയ ആ ജഡം അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് അവരെങ്ങനെയാണ് കൊണ്ടുപോയത്? അവർ ആ ട്രക്കിലിട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അത് ഈ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടാണോ ആ ജഡത്തിൻ്റെ മുകളിൽ ചവിട്ടി എഴുന്നേറ്റ് നിന്ന് അള്ളാഹു അക്ബർ വിളിക്കേണ്ടതെന്നത് എനിക്കിപ്പോൾ ഒരു സംശയമാണ് കേട്ടോ. അല്ല, നിങ്ങൾ ഇത്രയും ബഹുമാനമൊക്കെ കാണിക്കുന്ന ആളുകളായതുകൊണ്ട് ആവണമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതോ ഇന്നിപ്പോൾ ഇരിക്കുന്നില്ലേ? അതോ ഇപ്പോഴും അവിടെ ഫുൾ മറ്റേ അറ്റൻഷൻ എന്ന് പറഞ്ഞിങ്ങനെ നിപ്പ് തന്നെയാണ്? മറ്റേ പണ്ട് നമ്മൾ കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്റ്റാച്ചു എന്ന് പറയുമ്പോൾ നിൽക്കണ മാതിരി ഇങ്ങനെ ഇപ്പോഴും നിപ്പ് തന്നെയാണോ ബഹുമാനം കൂടിപ്പോയിട്ട്? കാരണം ജൂതന്മാരെ അവിടെ കുറേ കൊന്നു തള്ളിയല്ലോ. അപ്പോൾ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഏതായാലും നിങ്ങളെങ്ങനെയാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോയത് എന്നുള്ളത് കണ്ടു. മധുഹബുകാരെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്, അതിനകത്ത് തർക്കം നിലനിൽക്കുന്നു, ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു. ഇതിങ്ങനെയൊക്കെ ഉണ്ട്. ഇസ്ലാമിൽ ഏത് വിഷയത്തിലാണ് തർക്കമില്ലാത്തത്? ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ കൈ നെഞ്ചത്താണോ പള്ളയിലാണോ കെട്ടേണ്ടത്, ഇത് തമ്മിൽ അടിയല്ലേ? ഇത് തമ്മിൽ ഇവിടെ AP EK മുജാഹിദ് ജമാഅത്ത് ഇവിടെ തല്ലല്ലേ? നിസ്കാരത്തിൽ കുനൂത്ത് ചെല്ലണോ? തല്ലല്ലേ? അതല്ലെങ്കിൽ ഈ തറാവി നിസ്കാരം, അത് വരുമ്പോൾ അത് 12 ആണോ 11 ആണോ 25 ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടിയല്ലേ? നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഇസ്ലാമിൽ ഇടിയില്ലാത്തത്? പോട്ടെ, ഖലീഫ ആദ്യത്തെ ഖലീഫ ആരാണെന്ന് പറഞ്ഞിട്ടുള്ള ഇടി ഇപ്പോഴും തീർന്നിട്ടുണ്ട്. ഈ സുന്നി ഷിയ തർക്കം അവിടെ ഇന്ന് നിലനിൽക്കല്ലേ? അപ്പോൾ ഇസ്ലാമിൽ ഇടിയില്ലാത്ത ഏതെങ്കിലും വിഷയമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒട്ടുമിക്ക വിഷയങ്ങളിലും ഒരു ഒരു 100 വിഷയം എടുത്തു കഴിഞ്ഞാൽ 99 ഇടിയാണ്. ആ കൂടി ഇടിയില്ലാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഹൂറികളുടെ സ്ഥാനങ്ങളുടെ അവസ്ഥയും ലിംഗത്തിൻ്റെ അവസ്ഥയും അത് തമ്മിൽ ഇടിയൊന്നുമില്ല. അതെല്ലാവർക്കും ഒരേ വാദം തന്നെയാണ്. 72 കിട്ടുന്നു എല്ലാവർക്കും ഒരേപോലെ ഉറപ്പാണ്. അതല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് അത് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. ജെട്ടി ഇട്ടിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഉറപ്പാണ്. അതല്ലാതെയുള്ള ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും നിസ്കരിക്കുന്നത് ഉൾപ്പെടെ 3 നിസ്കരിക്കണം എന്ന് പറയുന്നവർ, 5 നിസ്കരിക്കണം എന്ന് പറയുന്നവർ, നോമ്പ് എടുക്കേണ്ട ആളുകൾ വേറെ. ഇനിയിപ്പോൾ നോമ്പ് തുറക്കേണ്ട സമയം നമ്മുടെ അവിടെയൊക്കെ പള്ളി നോമ്പ് തുറക്കേണ്ട സമയം ഇപ്പോൾ അടിയാണ് ബാങ്ക് വിളി സംബന്ധിച്ച്. കാരണം സുന്നിപ്പള്ളിയിൽ വൈകിയേ കൊടുക്കുള്ളൂ, മുജാഹിദ് പള്ളിയിൽ നേരത്തെ കൊടുക്കും. അപ്പോൾ നമ്മളെവിടെയെങ്കിലും നോമ്പ് തുറക്കാൻ പോയി കഴിയുമ്പോൾ അവിടെ ഇപ്പോൾ ഞാൻ മുജാഹിദ്, അവിടെ ബാക്കിയുള്ളവരൊക്കെ സുന്നി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബാങ്ക് കൊടുക്കുന്നു നേരെ എടുത്ത്. ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഏ നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ടില്ല എന്ന് പറയും. ഇതല്ലേ വീടുകളിൽ, ഇസ്ലാമിക വീടുകളിൽ നടക്കുന്ന ഇടി? ഇതല്ലേ അവിടെ നടക്കുന്നത്? ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ എന്തെല്ലാം കച്ചറലുണ്ടായിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് മറ്റേ സിനിമയിൽ കാണുന്നവരെ സാമ്പാറൊക്കെ എടുത്ത് ഒഴിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് പല നോമ്പ് തുറയിലും. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ മറ്റൊരു അടി ഉണ്ടാകുന്ന മറ്റൊരു വിഷയം അത്രയേ ഉള്ളൂ. ജൂതൻ്റെ മയ്യത്ത് കണ്ട എന്ത് ചെയ്യണം? നിങ്ങളിതൊക്കെ പറയുന്ന സമയത്ത് നമ്മളിവിടെ കണ്ടത് എന്താണ്? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ജൂതനെ കൊന്നു തള്ളി അവിടെ നിങ്ങൾ ട്രക്കിലിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ ശവശരീരങ്ങളുടെ മയത്തേക്ക് നിങ്ങൾ തുപ്പി അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ അള്ളാഹു ഗുരു വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് ബഹുമാനം കൊണ്ടാണെങ്കിൽ ഓക്കെ, നമ്മൾ വിട്ടു, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതുകൂടാതെ നമ്മൾ ബദറിൽ പിടിച്ച മറ്റ് ഖുറൈശികളായിട്ടുള്ള ആളുകളെയൊക്കെ മുഹമ്മദ് നബി എങ്ങനെയാണ് കുന്നു തള്ളിയത്, ശപിച്ചത്, കഴുത്ത് വെട്ടിയെടുത്ത് അതിനെ കിണറ്റിലേക്ക് തള്ളി ശപിച്ച് തുപ്പി, ഇതൊക്കെ ചെയ്തതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ വേറെ ഉണ്ട്. ഇപ്പം തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഇപ്പം തൽക്കാലം നമുക്ക് ജൂതൻ്റെ മയ്യത്തിൻ്റെ കാര്യം തീരുമാനിക്കാം, എന്നിട്ട് ബാക്കി അബൂഹനീഫത്തിന് വിരുദ്ധമാണ്. മയ്യത്തിനെ കണ്ടാൽ എഴുന്നേൽക്കണം, അഹമ്മദാക്കാന്റെ മയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അല്ല, ജൂതന്റെ അല്ല, ഒരു മുസ്ലിമിന്റെ മയ്യത്തിനെ കണ്ടാൽ തന്നെ മയ്യത്തിനെ കണ്ടു എന്നതിന്റെ പേരിൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല, പ്രതിമങ്ങൾ ആദ്യം എഴുന്നേറ്റിരുന്നെങ്കിലും അത് വിലക്കുകയും കറാഹത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഹദീസിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ അലിജു ഗുലാബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് താൻ എഴുന്നേറ്റു എന്ന ഒരു സംഭവം ഒരു സഹാബി വഴി ഉച്ചരിക്കുന്നുണ്ട്. ഞാനൊരു മയ്യത്തിനെ കണ്ടപ്പോ എഴുന്നേറ്റു വന്നു. അപ്പൊ അലിയാരുണ്ടായിരുന്നു, മൂപ്പരിരുന്നു. മൂപ്പര് ചോദിച്ചു, ആരാടാ നിനക്കിത് പഠിപ്പിച്ചത്? ചോദിച്ചെന്നങ്ങനെ ആരാണ് മല്ല മക്കഹാദ, മയ്യത്ത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാൻ ആരാടോ നിന്നെ പഠിപ്പിച്ചത് എന്ന് അലിജു ഗുലാബി ത്വാലിബ് റളിയല്ലാഹു മൂപ്പര് പറഞ്ഞു, അള്ളാന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു, അള്ളാന്റെ റസൂൽ അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഞാൻ കേട്ടു. അപ്പൊ അലിയാറ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് അള്ളാന്റെ റസൂല് ഒരിക്കൽ അങ്ങനെ നിന്നിട്ടുണ്ട്. പറ്റിപ്പോയതാണ് ഒരു തവണ, അത് ജൂതന്റെ എന്ന് അറിഞ്ഞതോടുകൂടി ഇനി ആ അബദ്ധം പറ്റാൻ പാടില്ലല്ലോ. അതോടുകൂടി ആ സാധനം നിരോധിച്ചു. ഏതുപോലെ നമ്മളെ സൈനബിനെ മറ്റേ കല്യാണം കഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സാധനം പോലെ. എന്ന് വെച്ചാൽ അത് ഒരു തവണ തൻ്റെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഈ ദത്ത് സമ്പ്രദായം തന്നെ നിരോധിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അമളി പിന്നെ സംഭവിക്കാതിരിക്കുന്നു. ഇപ്പോൾ കള്ള് നിരോധനം ഇസ്ലാമിൽ വന്നതുപോലെ അങ്ങനെയാണ്. കള്ള് കുടിച്ച മറ്റേ വമ്പുറ്റ ഹംസ മുഹമ്മദ് നബിയെ തെറി വിളിച്ചപ്പോൾ അപ്പോഴാണ് ഇനി കള്ള് കുടിച്ചിട്ട് നിങ്ങൾ ഈ വഴിക്ക് വരരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നത്. എന്ന് പറഞ്ഞ മാതിരി മറ്റൊരു സാധനം ഒരു തവണ പറ്റിപ്പോയി, അതുപോലെയാണ് നമ്മളെ മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചത് കാണാം. ബുഖാരി ഓടിക്കൊടുക്കുന്ന പണ്ഡിതന്മാർക്ക് ബുഖാരിയുടെ വ്യാഖ്യാനം ഫത്ഹുൽ ബാരി വായിച്ചാൽ കാണാ, ഐനി വായിച്ചാൽ കാണാ, ഇർഷാദ് സാരി വായിച്ചാൽ കാണാ, ഈ അഭിപ്രായങ്ങളൊക്കെ കിതാബിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി തെളിവ് തന്നില്ല എന്ന് പറയുന്നത് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നിങ്ങൾ സൗകര്യം പോലെ കേൾക്കുക. ഏതൊക്കെയാണ് കിതാബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പോയി അന്വേഷിക്കുക. ഓക്കെ, ഈ ഉദ്ധരിക്കപ്പെട്ട അഭിപ്രായങ്ങളിൽ അബൂ ഹനീഫ ഇമാമും ഷാഫിഈ ഇമാമും മാലിക് എന്നവരും അഹ്മദ് എന്നവരും സ്വീകരിക്കാത്തതാണ് മയ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണമെന്നത് ജൂതനാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ മുസ്ലിമാകട്ടെ ചെയ്തവരൊക്കെ കുറ്റപ്പെടുത്തണ്ട. ഞമ്മളെ മദ്ഹബിലെ മുത്തവല്ലി ഇമാവ് പറയുന്നത് സുന്നത്താണ് എന്നാണ്. വേറെ കുറേ താബിഈ പ്രമുഖരും സഹാബികളിൽ ചിലരും പറയുന്നത് എഴുന്നേറ്റ് നിൽക്കണമെന്നാണ്. പക്ഷേ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയുന്നവരും പറയുന്നത് ഹദീസിലുള്ളതുപോലെയാണ്, നനഞ്ഞുണ്ടാക്കുന്നവരല്ല. നനഞ്ഞുണ്ടാക്കുന്ന ഒരിടത്തിലും നമ്മളെ ഹദീസിന്റെ കിതാബിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടതൊക്കെ പ്രമാണം പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയുടെ ഹദീസ് വായിക്കുന്നവരെ ആ ഹദീസിൽ തന്നെ കാണാം.
മയ്യത്തിനെ കണ്ടാൽ നിങ്ങൾ എഴുന്നേൽക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞ അന്ന് ദിമസ്ക് ചെയ്യപ്പെട്ടതാണ്, ദുർബലപ്പെടുത്തപ്പെട്ടതാണ് ഇമാം സാഹിബിയുടെ ഭീഷണപ്രകാരം. അന്ന് തന്നെ ഈ മയ്യത്തിനെ കണ്ടാൽ എഴുന്നേൽക്കണമെന്ന് പറയുന്ന വിവരം അല്ലാഹുവിന്റെ റസൂലിന് ഒരു കാരണം ചോദിച്ച പിന്നെ പെടുത്തി തങ്ങൾ പറഞ്ഞത് ഇന്നൽ മൗതല ഫസഅ, ഇന്നൽ മൗത്ത് മരണം എന്ന് പറയുന്നത് നടുക്കമുണ്ടാക്കുന്ന സംഭവമാണ്. ആ നടുക്കമുണ്ടാക്കുന്ന സംഭവം ഓർത്തുകൊണ്ട് നമ്മൾക്ക് ഇരിക്കാൻ ഇരിക്കാൻ സാധിയില്ല, ഇരിക്കപ്പെടുകയില്ല, അപ്പൊ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നതാണ് ഈ നാലടി നിന്നത്. ആ നൃത്തത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ മറ്റൊരു പദം പറഞ്ഞതാണ് അലൈസത്തു നഫ്സൻ, ഇത് മലക്കുകൾ റൂഹ് പിടിക്കുന്ന ഒരു നഫ്സല്ലേ, മലക്കുകൾ റൂഹിനെ പിടിക്കുന്ന ഒരു നഫ്സല്ലേ. റസൂലുള്ളാഹിനോട് ചോദിച്ചിരിക്കുന്നു ഇതേ ഹദീസിന്റെ ഒരു റിപ്പോർട്ടിൽ കാണാൻ ജൂതന്റെ മയത്ത് നിസ്കരിച്ചതിനെ പറ്റി നബിയെ. അതാണ് ഇനി അടുത്തത്, മുഹമ്മദ് നബി എങ്ങനെയാണ് വിഡ്ഢിയാകാൻ പോകുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മലക്കിനെ കണ്ടിട്ടാണ് എഴുന്നേറ്റ് നിന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി എന്ത് അത്രയ്ക്ക് വിഡ്ഢിയാണോ മലക്കിനെ ഇങ്ങനെ ചോന്നോണ്ട് പോകും? ഇതിപ്പോൾ നമുക്ക് കേൾക്കാം. അതായത് ഹദീസിലെ ഉള്ള ഒരു കാര്യം പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്കത് സത്യമായിട്ട് തോന്നുന്നത് അതിനെ എനിക്കും പറ്റുമല്ലോ, ഇതും ഹദീസിലുള്ളതാണ്, ആ ഞാനത് മലക്കിനെ കണ്ടിട്ടാണ് എഴുന്നേറ്റത് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. എന്തിനാണ് നമ്മൾ മയ്യത്തിനെ കണ്ട് എഴുന്നേൽക്കുന്നത്? ജൂതനെ ബഹുമാനിച്ചോ, മയ്യത്തിനെ ബഹുമാനിച്ചോ? റസൂലല്ലേ എഴുന്നേൽക്കുന്നത്, റസൂലുള്ള നീച്ച് ബഹുമാനിക്കേണ്ട ആരോ ഉണ്ടോ? അതെന്നെ ആലോചിച്ചൂടെ, അള്ളാന്റെ റസൂല് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കേണ്ട ആരെയുണ്ടോ? തങ്ങളെക്കാളിലും വലിയ ആളാ മയ്യത്താകുമ്പോഴത്തിന് ജൂതൻ, ജീവിച്ചിരിക്കുന്ന ജൂതൻ എഴുന്നേൽക്കാത്ത നബി, മയ്യത്താകുമ്പോഴത്തിന് ഓരെ കണ്ട് തങ്ങൾ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞ ആരാ ജൂതൻ? അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചത്, ആരായി ജൂതൻ? അവസാനത്തെ ജൂതനെ കൊന്നു തള്ളണം, അവനെ ഏതെങ്കിലും മരത്തിൻ്റെ പിന്നിൽ ഒളിക്കും, അപ്പോൾ അവിടെ മറ്റേ അത് പറയുന്നുണ്ട്. ഇതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ കൊന്നു തള്ളാം, കൊന്നു തള്ളിയിട്ട് മയ്യത്ത് കാണുമ്പോൾ അറ്റൻഷൻ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കണം. ഉളുപ്പുണ്ടോ എൻ്റെ പൊന്നുസ്താദുമാരെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ കഴുത്തിൽ ഷോൾ ഇട്ടിട്ടായാലും ശരി, മോതിരം പത്തെണ്ണം ഇട്ടിട്ടായാലും ശരി, അറബി മൂളിച്ച് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ എൻ്റെ സാറേ, മണ്ടത്തരം നല്ല ഒന്നൊന്നര മണ്ടത്തരം തന്നെയാണ്, ഒന്നും പറയാനില്ല. ജൂതന്മാരുടെ ആളുകളായിട്ട് മാറുകയാണോ? അല്ലാഹു കാക്കട്ടെ, കാക്കട്ടെ. ജൂതന്മാരെ പറ്റി നമുക്കൊരു വിശ്വാസമുണ്ട്, നമുക്കൊരു വിശ്വാസം വേണം, അത് നമ്മൾ പഠിപ്പിക്കാനാണ് ഞാൻ പറയുന്നത്. ജൂതന്മാരെ കുറിച്ചുള്ള ആ വിശ്വാസം നമുക്ക് ഇല്ലാതെ പറ്റില്ല. ആ ജൂതന്മാരുടെ ജഡം കണ്ടിട്ട് അല്ലാന്റെ റസൂൽ നിൽക്കുമ്പോ നബി തങ്ങൾ ചോദിക്കുന്ന നബി തങ്ങളോട് നിൽക്കുന്നതിനെ കുറിച്ച് ചോദിക്കാൻ മയ്യത്തിനെ ബഹുമാനിക്കാനോ? അപ്പൊ റസൂലുള്ള പറഞ്ഞ് അല്ല, ആത്മാക്കളെ പിടിക്കുന്ന മലക്കുകളെ ബഹുമാനിക്കാനായി എന്താ നകുലേട്ട ഞാനിപ്പോ പറഞ്ഞ എന്താ നകുലേട്ട ഞാനിപ്പോ പറഞ്ഞ മലക്കുകളെ പിടിക്കുന്ന സോറി റൂഹിനെ പിടിക്കുന്ന മലക്കുകളെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് എഴുന്നേറ്റ് നിന്നതെന്ന്. ഇതന്നെയല്ലേ ഞാനും പറഞ്ഞത്, മലക്കുകളെ കണ്ടിട്ടാണ് എന്നുവെച്ചാൽ മലക്കുകൾ അവിടെ ഉണ്ട്. പിന്നെ മുഹമ്മദ് നബിക്ക് മാത്രമാണല്ലോ ഈ സാധനമൊക്കെ കാണാറുള്ളൂ, മറ്റേ ജിന്ന് കൂടിയിരിക്കുന്ന ആളല്ലേ, അപ്പം മൂപ്പർക്കാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതാണ് പുള്ളി പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പറയും ആരാണ് മുഹമ്മദ് നബി അവിടെ വിഡ്ഢിയാക്കിയത്, ഞാനാണോ അതോ നമ്മളുടെ മറ്റേ കാസർഗോഡ് ഖാദർ ഭായി ആണോ? എന്താണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കാം. ഏതായാലും ബാക്കി കൂടി പറയട്ടെ, നമ്മൾ കൂടുതലൊന്നും പറയണ്ട, ഉസ്താദായി അവരെ പാടായി. ഹദീസിന്റെ പദാണ് ഇത്, വേണ്ടോർത്തെടുത്ത് വേണ്ട നൊട്ടെടുത്തിട്ട് വേണ്ടോർത്തേക്ക് ഫിറ്റാക്കി പറയുന്നോ കാണൂല. എല്ലാം പഠിക്കുന്നവനെ കാണുള്ളൂ ശരിക്കും പഠിപ്പിക്കുന്നവനും, അവനാന്റെ വാദവും അവനാന്റെ ഇച്ഛയും അവനാന്റെ താല്പര്യവും വിശദീകരിക്കുന്നതിനല്ല എൽമ്. അതാണ് എൽമ് എങ്ങനെയാണോ നബിയിൽ നിന്ന് കിട്ടിയത് രത്നമെങ്കിൽ അപ്പടി വിതരണം ചെയ്യണം. ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനല്ല, നമുക്കിഷ്ടം പോലെ പറയാനുള്ളത് നിയമപരമാണെങ്കിൽ അത് വേറെ പറയണം. ഇന്നലെ എൽമായി ഉദ്ധരിക്കണം. ഉദ്ധരിക്കപ്പെട്ട ഹദീസ് വായിച്ചാൽ ആ ഹദീസിന്റെ നിരവധി റിപ്പോർട്ടുകൾ കാണാം. ആ റിപ്പോർട്ടുകളിൽ ഒന്ന് മരണം നടുക്കമാണ്. ആ നടുക്കം അലൈസത്തു നഫ്സ, ഇതൊരു നഫ്സല്ലേ, ആ നഫ്സിനെ പിടിച്ചാലും വേണ്ടേ നടുക്കം, അതുകൊണ്ട് നമുക്ക് എഴുതിക്കാം എന്ന് വേണ്ടി പറഞ്ഞു. അല്ലെങ്കിൽ നഫ്സിനെ പിടിക്കുന്ന മലക്കിന് വേണ്ടിയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്, അതീസിലെ മറ്റൊരു റിപ്പോർട്ട്. അപ്പൊ മലക്കിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നത് ജൂതനെ പിടിച്ച മലക്കും അസ്രായീൽ തന്നെയാണ്. അതുകൊണ്ട് അസ്രായീൽ ജൂതന്റേത് പിടിച്ചാലും അസ്രായീലിനെ ബഹുമാനിച്ച് നിൽക്കാമെന്നാണ്. അല്ലാതെ ജൂതനെ ബഹുമാനിച്ച് നിൽക്കാമെന്നോ മയ്യത്തിനെ ബഹുമാനിച്ച് നിൽക്കാമെന്നോ നബി പഠിപ്പിച്ചിട്ടില്ല, ഒരിക്കലും അങ്ങനെ നബി നിന്നിട്ടുമില്ല. അത് ഇസ്ലാമിന്റെ ആശയവുമല്ല, അങ്ങനെ ഇസ്ലാമിന് പഠിപ്പിക്കാനും പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാമുന ശാഫിഈ പറഞ്ഞതുകൊണ്ടും മൻസൂഹായ വിധിയും ആണത്, മയ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഏതു മയ്യത്തിനും.
ഇങ്ങനെ വിശദീകരിക്കപ്പെട്ട അലൈസത്തു നഫ്സൻ അലൈസത്തു നഫ്സൻ തുതുബദോ അലൈസത്തു നഫ്സൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മലക്കുകളാൽ പിടിക്കപ്പെടുന്ന ഒരു ആത്മാവ് തന്നെയല്ലേ. ആ ആത്മാവായതുകൊണ്ട് മലക്കിനെ ബഹുമാനിച്ച് നമ്മൾ മുൻകൂറും ദൂതനും ബാധകമാക്കാം. പക്ഷേ ഇതൊരിക്കലാണ്. ആ ഒരിക്കൽ കഴിഞ്ഞ ശേഷം പിന്നെ നബി തങ്ങൾ എഴുന്നേറ്റിട്ടില്ല. തങ്ങൾ പിന്നെ ആ വിധി ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. നബി അതിനെ വിരോധിച്ചിട്ടുമുണ്ടെങ്കിൽ അതാണ് ഇമാമൻ ഷാഫി ബലപ്പെടുത്തിയത്. ഇമാമൻ ഷാഫി അത് വിശദീകരിച്ചിട്ടുണ്ട്, ഇത് നസ്ഖ് ചെയ്തിട്ടുണ്ട്. അലിയാവിടെ മൊഴിയും അലിയാവിടെ റിപ്പോർട്ടും ഇതിലുണ്ടെന്ന്. നസ്ഖ് ചെയ്യാന്ന് പറഞ്ഞാൽ റദ്ദാക്കുക. ഓക്കെ, ഇനി അറബി അറിയില്ല എന്ന് പറയരുത്. ഇതിനെ ജൂതനെ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേറ്റതാക്കിയിട്ട് ജൂതന്റെ ആത്മാവും ബഹുമാനിക്കപ്പെടേണ്ടതാണെന്ന് പഠിപ്പിച്ചാൽ ജൂതനെ കൊല്ലാൻ വേണ്ടി മഹദിയും ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടി ഈസാ നബി അലൈഹിസ്സലാം എന്നുള്ള കാലത്ത് ആ ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ട് ജൂതന്മാരെ മുസ്ലിമീങ്ങളുടെ പട കൊന്നുകൊണ്ടിരിക്കുമ്പോ അവരെ നിസ്സാരമാക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതായ ആ സംഭവങ്ങൾ വിവരിക്കുന്ന എത്ര ഹദീസുകളെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരും. പറയൂ, എന്തിനാണിതൊക്കെ? ചെറിയൊരു മൂട്ടന്റെ വട്ടത്തിലുള്ള സ്ഥലത്ത് ഒരു കൂട്ടം ആളുകളെ കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു ജൂതന്മാർ. നമ്മളെ മട്ടാഞ്ചേരി കേരളത്തിലുണ്ടായിരുന്നു കുറച്ച് അഭിശബ്ദം. ഈ അഭിശബ്ദം ഈ ജൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു 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 സ്മക് ഫേസ് അത് നിങ്ങളെ മനസ്സിലേക്ക് വരണം. അതായത് എത്ര പുച്ഛത്തോടുകൂടിയാണ് അത് പറയണതെന്ന് ആലോചിച്ച്, ഒരു എന്താണ് ഒരു ചെറിയ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊന്നൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു വലിയ ലക്ഷ്യമായിട്ട് ഒരു സ്വപ്നമായിട്ട് പറയണേ. ഇത് 10 വർഷം മുന്നേ ഉള്ള സാധനമാണ് നിങ്ങൾ ആലോചിക്കുക. അന്ന് ഇതായിരുന്നു കഥ. നമ്മളൊക്കെ വിശ്വാസിയായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ജൂതനെ കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് കേൾക്കുന്ന കേൾപ്പിച്ച് തരുന്ന പഠിപ്പിച്ച് തരുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇത് സുന്നികളാണ്, ഇതിന് ജമാഅത്തി മുജാഹിദ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ജൂതവിരുദ്ധത ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന വിഷയം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കാക്കാമാരൊക്കെ ഒറ്റക്കെട്ടാണ്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്, ഈ സിൻവറിന് വേണ്ടിയിട്ടുള്ള മയ്യത്ത് നിസ്കാരം. ആ മയ്യത്ത് നിസ്കരിച്ച ആളുകളൊക്കെ ഭീകരവാദികൾ തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവർ വിഷയം പഠിക്കാൻ തയ്യാറാകുന്നില്ല, അതിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തയ്യാറാകാതെ ഭീകരവാദികൾ പറയുന്നത് കേട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നു. ബിൽക്കിസ് ബാനു കേസിൽ പുറത്തിറങ്ങിയ ആളുകളെ, ആ ആളുകളെ മാലയിട്ട് സ്വീകരിച്ച ആളുകളൊക്കെ തീവ്രവാദികളാണ്, അവരൊക്കെ ഹിന്ദുത്വവാദികളാണെന്ന് നിങ്ങൾക്ക് പറയാൻ ഒരു മടിയില്ലല്ലോ. അതേ അളവുകോൽ വെച്ചിട്ട് നിങ്ങൾ സിൻവർ എന്ന് പറയുന്ന തീവ്രവാദിയെ കൊല്ലപ്പെട്ടപ്പോൾ അയാൾക്ക് വേണ്ടി നിലവിളിക്കുന്ന ആളുകളെ നമ്മൾ തീവ്രവാദി തന്നെ വിളിക്കണം. അപ്പോൾ ആ സമയത്ത് വന്നിട്ട് അയ്യോ അങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ പള്ളി പോയി പറഞ്ഞാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഈ പരിപാടി നമ്മൾ നിർത്തുക, വിഷയങ്ങൾ വിഷയങ്ങളായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കണം. അതിന് നിങ്ങൾക്ക് സാധിക്കണം, അത് പറ്റുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളത് ചെയ്യുക. അപ്പോൾ ഏതായാലും ഇവിടെ നമ്മൾ കേട്ടു ആ ഒരു ജൂതനെ കൊല്ലുക എന്നൊക്കെ പറയുന്ന വിഷയം എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. അതെന്തോ ഒരു വലിയ സ്വപ്നമാക്കി കൊണ്ട് നടക്കുക, അവരെക്കുറിച്ച് ഇത്ര ഒരു ഒരു വളരെ ആ ഒരു ഒരു പരിഹാസത്തോടു കൂടി അതിനെക്കുറിച്ച് പറയുന്നത്, ഒരു ഒരു ജനസമൂഹത്തെക്കുറിച്ചാണ് പറയുന്നതാണ് ആലോചിക്കേണ്ടത്. ഒരു ആശയത്തെ പരിഹസിക്കുന്ന പോലെയല്ല. അതായത് ഇപ്പോൾ മുസ്ലിങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ഇവർ നിലവിളിക്കുന്നത്, അതുതന്നെയാണ് ഇവർ ഈ ജൂതന്മാരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ സംഗതിയെ എടുത്തു വെച്ചുകൊണ്ട് ഇതേ രീതിയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിലവിളി നിങ്ങൾക്ക് കാണാം. ആരിഫ് പരിഹസിക്കുന്നു, ആരിഫ് കളിയാക്കുന്നു. ഞാനത് കാര്യമാക്കില്ല. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്, ഈ ജൂത സമൂഹത്തെയും കാഫിറുകളായിട്ടുള്ള ആളുകളെയും പരിഹസിക്കുക, അവരെ അധിക്ഷേപിക്കുക, അവരെ തെറിവിളിക്കുക, എന്തെല്ലാം തെറികൾ, കുരങ്ങുകളെന്നും തന്തയില്ലാത്തവരെന്നും അങ്ങനെ വായിക്കൊള്ളാത്ത പല സാധനങ്ങളും വിളിച്ചു കൂവിയിട്ടുള്ള സാധനമാണ് ഈ മതം. അപ്പൊ അത് നമ്മളിവിടെ എക്സ്പോസ് ചെയ്തിരിക്കും. ഓക്കെ, പോയിട്ടുണ്ട് അവർക്ക്. അങ്ങനെയുള്ള കുറച്ച് കൂട്ടക്കാർ എല്ലാ രാജ്യത്തു നിന്നും നാട്ടിൽ നിന്നും കൊണ്ടുപോയിട്ട് ഇസ്രായേൽ എന്നൊരു സ്റ്റേറ്റ് ഉണ്ടായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ആ ചെറിയ കൊച്ചു രാഷ്ട്രത്തിന് വേണ്ടി അമേരിക്ക എന്ന വൻ ശക്തി പോലും നിന്നി കഴിക്കുന്ന കഴിവുകൾ കഴിച്ചുള്ളത് സദ്ദാം ഹുസൈനെ കൊന്നത്, സദ്ദാം ഹുസൈനെ കൊന്നത്, ഉസാമയെ കൊന്നത്, മുസ്ലിം രാഷ്ട്രങ്ങളെ ആക്രമിച്ചത്, മുസ്ലിം രാഷ്ട്രങ്ങളിൽ മാത്രം നോക്കി മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാക്കിയത്, ഇതൊക്കെയും ഈ അമേരിക്ക കണിക്കുന്നത് ജൂതന് വേണ്ടിയാ. ജൂതന്റെ താല്പര്യത്തിന് ലേശം വിഷമം വരുമെന്ന് കാണുമ്പോ ഡമാസ്കസിൽ വല്ലാതെ പെട്ടെന്ന് കളിക്കുന്നില്ല. എന്താ ബഷാറിന്റെ സ്വന്തം കാണാൻ വല്ലാതെ കളിക്കാത്ത, ഇത് 10 വർഷം മുന്നത്തെ കഥയായതുകൊണ്ടാണ് ഈ ചോദ്യമൊക്കെ. ഇപ്പോൾ അസാദൊന്നും പറയാറില്ല. ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ മിസൈൽ ടെസ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അവരുടെ മറ്റേ ടയർ പഞ്ചറായോ ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെങ്കിലോ അവിടെ പോയിട്ട് ഒന്ന് ഡമാസ്കസ് വരെ പോയിട്ട് ബോംബിട്ടിട്ട് വരുന്ന അവസ്ഥയാണ് ഇന്നിപ്പോൾ ഉള്ളത്. 10 വർഷം മുന്നേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്ന് കാളിയൊക്കെ മാറി. അപ്പോൾ അതൊന്നും ആരെങ്കിലും ഇതൊന്ന് കേട്ട് തെറ്റിദ്ധരിക്കരുത്. ഇന്ന് സിറിയ എന്ന് പറയുന്നത്, ഇറാഖ് എന്നൊക്കെ പറയുന്നത് ആർക്ക് വേണേലും കയറി, ഇപ്പോൾ എനിക്ക് വേണേലും പോയിട്ട് രണ്ട് ബോംബ് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് തിരിച്ചു വരാം. ഇതാണ് അവസ്ഥ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ബഷാർ ലസൻ്റെ കളി ജൂതന് നേരെ വേണ്ടെത്തു. അടുത്ത ആ ജൂതന്മാരിലേക്ക് വേറെ തെറ്റ് കളിച്ചിട്ട് എത്തുമെന്ന് കാണുന്നിടത്ത് സദ്ദാം ഹുസൈന്റെ രോഷമില്ല.
ആ വിധത്തിൽ കളിച്ചുകൊണ്ട് കളിക്കുന്ന അമേരിക്കയുടെ കളി മുഴുവൻ ജൂതന്മാർക്ക് വേണ്ടിയാണ്. അജൂതന്മാരെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആ ജൂതന്മാരെ കൊല്ലപ്പെടുമെന്ന് മാത്രമല്ല മരങ്ങൾ പോരുന്നവരെ കൊല്ലുന്നതിൽ പങ്കാളിയാകുന്നെന്നാണ്. മനുഷ്യർ മാത്രമല്ല മരങ്ങൾ പോലും ജൂതന്മാരെ കൊല്ലുന്നതിൽ പങ്കാളിയാകും. ജീവനിൽ പേരുള്ള ജൂതന്മാർ ഈസാ നബി അലൈഹി സ്വലാമിന്റെ സേനയും മഹദീ സേനയും ഒന്നിച്ചുകൊണ്ട് ജൂതന്മാരെ കൊണ്ടുടക്കാനും കുരിശ് കച്ചുടക്കാനും വേണ്ടി പ്രയാണം നടത്തുമ്പോ സമരരംഗത്തിറങ്ങുമ്പോ അവരെ കണ്ട് മാളക്ക് വെടിച്ചുവല്ല മരത്തിന്റെ പൊത്തിന് വഴിച്ചുകൊണ്ട് എവിടെയെങ്കിലും രക്ഷയുണ്ടോ എന്ന് ജൂതൻ നോക്കുമ്പോ മരം വിളിച്ചു പറയും യഹൂദി ദാ എന്റെ പൊത്തിൽ ഒരു ജൂതൻ കൊല്ല് എന്ന് മരം വിളിച്ചു പറയുമെന്ന് ജൂതന്റെ മയ്യത്ത് കണ്ടാൽ നമ്മൾ എഴുന്നേൽക്കണം അത്രേ. കാരണം ഇസ്ലാമിന്റെ ഒരുപാടത്തിലും ഇല്ല. ഞാൻ ഒരു കൂട്ടനെ മാത്രം പറയല്ല, ഇത് ഉയർത്തി പ്രസവിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഈ ആശയങ്ങൾ തിരിച്ചറിയാതെ ഹദീഫുകൾ ശരിക്ക് വായിക്കാതെ ഹദീഫിന്റെ വ്യാഖ്യാനങ്ങൾ നോക്കാതെ മദ്ഹബ് എന്താണ് ഈ വിഷയത്തിലൊന്നും പഠിക്കാതെ വിലയിരുത്താതെ തോന്നിയാസം തോന്നിയത് പോലെ തോന്നുന്നത് മുഴുവൻ പറയുക എന്നത് ഇസ്ലാമിന് പറ്റുന്നതല്ല. ഇത്തരത്തിൽ ഇസ്ലാമിനെ വികലമാക്കാൻ ആർക്കും പറ്റുന്ന ഒരു കാലം. ആരും പ്രസംഗിച്ചു കൊടുത്താൽ അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് കുറെ വായകൾ അത് ഉദ്ധരിച്ച് ഏറ്റുപാടുന്ന കാലം. ഇവിടെയുള്ള തിരിയുന്ന പണ്ഡിതന്മാർ പോലും കുട്ടികൾ എഴുതി കൊടുക്കുന്നത് ഏറ്റു വായിക്കുന്ന കാലം. സ്വന്തം എഴുതി കൊടുക്കുന്നത് അവരവന്റെ ലേഖനമാക്കിയിട്ട് പ്രസിദ്ധീകരിക്കുന്ന കാലം. അല്ലാണ്ട് ബുഖാരി ഒരുക്കുന്ന ഒരു ഓലോരി നീ എഴുത്തി വരുമോ? ബുഖാരി പഠിപ്പിക്കുന്ന ഒരു മുസ്ലിം നീ എഴുത്തി വരുമോ? ചമ്മാട്ട ദാറുൽഹുദയിൽ ബുഖാരി വധാറില്ലേ? അവിടെ ഈ ബാബു പഠിക്കാറില്ലേ? ജനാസന്റെ ബാബലല്ലേ കിതാബുൽ ജനായിസ്? അന്നൊന്നും പോകണ്ടല്ലോ. സൊയ്ദു ഖബായിന്റെയും അയ്മാനു നൂറിന്റെ ഒന്നും അല്ലെന്ന് പറയുന്നത് ജനാസ കിതാബുൽ ജനായിസിലാ, ബുഖാറിന്റെ തുടക്കത്തിലാ. ഈ ജനാസിന്റെ ഈ ഹദീസ് ഓല് കൊടുക്കാറില്ലേ അവിടെ? ഇത്തരം ഹദീസുകളൊക്കെ വായിക്കുന്നത് ശ്രദ്ധിക്കാതെ ആരെങ്കിലും കേൾക്കുന്നത് കേൾക്കാൻ കൊള്ളാം. കാരണം മതേതര രാജ്യമല്ലേ? മതേതര രാജ്യത്തെ നമ്മൾ അല്ലെങ്കിൽ എന്തിനപ്പടെ നമ്മൾ ജൂതന്മാരെ പേടിക്കണേ? ഇവിടെ നമുക്ക് വല്ല ജൂത വല്ല ഞാൻ പറഞ്ഞ ആകെ കുറച്ചുണ്ടായിരുന്നേ വട്ടാഞ്ചേരി പോയി. പിന്നെ ഓലെ കുറിച്ച് അമ്പലെന്തിനാ ഇവിടെ പറയുന്നത്? ജൂതന് വേണ്ടിയിട്ട് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാലും ഹർബിയ ഖാഫിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ അത് മസാലയൊക്കെ പറ്റുമോ? ഹർബിയ ഖാഫിന് എഴുന്നേറ്റിക്കാനും ബഹുമാനിക്കാനും അത് മസാലയാക്കാൻ പറ്റുമോ? എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളുടെ കാര്യമാണ് ഈ പറയുന്നത്, ഈ സാധനം ഇവിടെ പറ്റുമോ? അതായത് ഇവിടെ ജൂതന്മാരില്ലല്ലോ, അപ്പൊ പിന്നെ ഇത് എവിടെ അപ്ലൈ ചെയ്യാം? ഹിന്ദുക്കളുടെ മേത്ത് അപ്ലൈ ചെയ്യണം. അത് അതിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒന്ന് ആലോചിക്കുക, എത്ര വികലമാണ്, ആകെ കുറച്ചേ ഉള്ളൂ. ഈ ജനോസൈഡൽ തോട്ട് അതാണ് അവിടെ വർക്കൗട്ട് ആവുന്നത്. കുറച്ചേ ഉള്ളൂ, അതിനെയും കൂടി അങ്ങ് തീർത്താൽ സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ സാധനം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഇസ്ലാമിലെ ഈ വിഷയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഹമാസ് ഇസ്രായേൽ പ്രശ്നം, പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കപ്പെടാത്തതെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഇസ്ലാമിക സെറ്റിങ്ങുകളിൽ പഠിപ്പിക്കുന്ന കുത്തിവെക്കുന്ന ജൂതവിരുദ്ധതയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ആ സംഗതി പറയുന്നതിൻ്റെ ഇടയിൽ ഇവിടെ അതിന് വിഘാതമായിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ജൂതൻ്റെ മയ്യത്ത് കാണാൻ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്ന ഒരു ഹദീസ്. അത് വ്യാപകമായിട്ട് ആളുകൾ കോട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെ പൊളിച്ചുകൊണ്ട് അങ്ങനെയല്ല, അങ്ങനെ റെസ്പെക്ട് ചെയ്യാനൊന്നും പഠിപ്പിച്ചിട്ടില്ല, അത് ആകെ ഒരു തവണ മോമിനേക്ക് പറ്റിപ്പോയതാണ്, കാര്യമാക്കരുത് എന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജൂതവിരുദ്ധത എന്ന് പറയുന്ന സാധനത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്രയും നേരം കടന്ന് കവല പ്രസംഗം നടത്തുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും അറിയാതെയാണ് നമ്മളുടെ കുറേ കാക്കമാർ ഇന്ന് നമ്മളിതൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ കുരു പൊട്ടിയിട്ട് വന്നിട്ട് ആരിഫ് നുണ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു വരുന്നത്. ഒന്നും രണ്ടും മസാലയല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. ഹദീസ് പോലും പഠിക്കാതെ നടത്തുന്ന വിക്രിയകളും കളികളും വിവരക്കേടുകളും വ്യക്തമാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ യാത്രയിൽ ഉന്നയിക്കപ്പെട്ട പ്രസംഗങ്ങൾ അത്രയും, അതിന്റെ ഒപ്പം അതിന് പിപ്പണി ചേർത്തുകൊണ്ട് കുട്ടികൾ പ്രസംഗിച്ച പ്രസംഗങ്ങൾ അത്രയും, അതിന് വിശദീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള എഴുത്തുകൾ അത്രയും, അതുപോലെ നമ്മുടെ മറ്റൊരു കൂട്ടർ അർത്ഥമം പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ അത്രയും പരിശോധിച്ചാൽ ഇത്തരം വിവരക്കേടുകൾ ധാരാളം കാണാം, ഒരുപാട് കാണാം. എല്ലാ സംസ്ഥാനക്കാരെയും ഇതിന് കുറ്റപ്പെടുത്തിയേ പറ്റൂല. അപ്പോൾ കാര്യം ഏതാണ്ട് തീരുമാനമായി. ഇതാണ് നമ്മളെ സംഭവം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കാം എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട്, അത് ഭയങ്കര ഒരു എക്കോ ആണ്. അത് ഈ എക്കോ ഇല്ലാതെ ഇവർക്കൊരു പരിപാടി നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. എന്തായാലും ഇതിൻ്റെ അവസാനം വേണമെങ്കിൽ ഞാനത് അറ്റാച്ച് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള ആളുകൾ അതും കൂടി ഒന്ന് കേട്ടോളൂ. വേറൊരു ഉസ്താദ് ഇത് പറയുന്നതാണ്, അതിലും ഇതേപോലെ കാര്യങ്ങൾ തെളിവുകൾ വെച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാനിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. മുഹമ്മദ് നബി ഒരു ദുർബല നിമിഷത്തിൽ അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോയി ഒരേ ഒരു തവണ. അത് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അതിന് പല പല
കാരണങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞു അതൊരു മനുഷ്യനല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. വേറെ സമയത്ത് പറഞ്ഞു അത് നടുക്കം കൊണ്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു അത് മലക്കിനെ കണ്ടിട്ടാണ്. എന്തായാലും സംഭവിച്ചത് മേലാൽ ഇനി അങ്ങനെ എഴുന്നേറ്റ് നിൽക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ അതിനെ റദ്ദാക്കിയെന്നാണ് അലി ബൗഡി പറഞ്ഞു വെച്ചതായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഏതായാലും ഇതുപോലെയുള്ള മാനവികമാണ് ഇസ്ലാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഹദീസുകൾ പൊക്കിക്കൊണ്ടിരുന്ന നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു ഹദീസല്ല ഇവിടെ ഉള്ളത്, ഇതിൻ്റെ പിന്നിൽ വലിയ ചർച്ചകളുണ്ട് എന്നതും കൂടി നിങ്ങൾ ആലോചിക്കുക. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അതിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു ഹദീസ് ഉണ്ടെങ്കിൽ എടുക്കാം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ വേറെ ചില ഹദീസുകൾ ഇതേപോലെയുള്ളത് പറയുമ്പോൾ നിങ്ങൾ നമ്മളോട് എന്താ പറയാറ്, അങ്ങനെയല്ല അതിൻ്റെ മറ്റേതുണ്ട് ആനയുണ്ട് ചേനയുണ്ട് എന്നൊക്കെ പറയും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇപ്പോൾ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, അങ്ങനെ പെട്ടെന്ന് കൊല്ലണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, അതിന് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും. നമ്മൾ അന്ന് നമ്മളോട് പറയാറ് നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, പോയി പള്ളി പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ തൽക്കാലം അതേ നമുക്ക് ആവർത്തിക്കാനുള്ളൂ, നിങ്ങളുടെ തരികടയൊക്കെ അവിടെ കൈവെക്കുക. നമ്മൾ നോണയല്ല പറഞ്ഞെന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. ഇതുവരേക്കും ഒരു ഉസ്താദ് പോലും മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ വലിയ തോതിൽ നുണയാണെന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന സംഗതി വീണ്ടും നമ്മൾ പൊളിച്ചു വന്നിരിക്കുകയാണ്. ഇതിന് മുന്നേ ഇദ്ദേഹം തന്നെ വേറൊരു സാധനമായിട്ട് വന്നിരുന്നു, അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ആൾ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അധികാരം, കാരണം പിന്നെയും പിന്നെ അത് നമുക്കിങ്ങനെ ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഓൾറെഡി വീഡിയോ ഉണ്ട്, അയൽവാസിയോട് നിങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അവന് എന്തോ മറ്റേ ബിരിയാണി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നുള്ളത്, അതിൻ്റെയും ഉത്തരം നമ്മൾ തന്നതാണ്. ബിരിയാണി വെച്ച് കൊടുക്കാൻ പറഞ്ഞിരുന്നു, ശരിയാണ്, പക്ഷേ ഇസ്ലാമിലെ കാലം മുന്നോട്ട് പോയപ്പോൾ അവിടെ പുതിയ നിയമം വന്ന് അതിനെ റദ്ദാക്കി. എന്താണ് ആ റദ്ദാക്കിയത്? നിങ്ങളുടെ അയൽവാസി കാഫിറാണെന്നുണ്ടെങ്കിൽ അവനോട് പരുഷമായിട്ട് പെരുമാറി അവനെ മതത്തിലേക്ക് കൊണ്ടുവരണം, അവനെ കൊന്നൊടുക്കണമില്ലെങ്കിൽ എന്നത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചു വെക്കുന്നത്. അതായത് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഓരോ മുസ്ലിമും ജീവിക്കേണ്ടത്. അതിൻ്റെ ആ ലക്ഷ്യത്തിൻ്റെ മുന്നിൽ നിങ്ങൾ അയൽവാസി ഒരു കാഫിറാണെന്നുണ്ടെങ്കിൽ അവനെ മതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവനെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം, അത് അവൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ അവനോട് പരുഷമായിട്ട് പെരുമാറണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, പരുഷമായി അവൻ നിങ്ങളിൽ പരുഷത കണ്ടെത്തണം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇതെല്ലാം അവിടെ ഇരിക്കുമ്പോൾ പഴയ ഏതെങ്കിലും പണ്ടുകാലത്ത് ഏതെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നാൽ നടക്കില്ല. നമ്മൾ എക്സ് മുസ്ലിങ്ങളടുത്ത് നിങ്ങൾക്ക് ഈ പരിപ്പ് വേവില്ല, വന്ത് ദാല് വന്ത് കുക്ക് നഹി എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ തൽക്കാലം ഞാൻ ഇതൊന്നുകൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതേപോലെ നുണ പൊളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താം, പക്ഷേ അത് ഇതേപോലെ പൊളിച്ച് നാലാക്കി മടക്കി നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ച് വെച്ച് തരും. അപ്പോൾ ഏതായാലും കുറേ മോതിരവും ഷാളൊക്കെ ഇട്ട് നടന്ന് വന്ന് കഷ്ടപ്പെട്ട് പുസ്തകവും കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് നമ്മളോട് പറഞ്ഞ് അറബിയും വിളിച്ചിട്ടേക്കാം. ആ അപ്പോൾ അതുകൊണ്ട് ഏതായാലും കഷ്ടപ്പെട്ട് കുറേ മോതിരവും ഒരു ഷോളും ഒക്കെ കഴുത്തിൽ അണിഞ്ഞ്, ഏതായാലും ആ കറുത്ത ഷോള് നന്നായി, ഏതാണ്ട് കരിങ്കൊടി കാണിച്ച മാതിരി തന്നെയാണ് അത് കാര്യം, നിങ്ങളുടെ സ്വയം കരിങ്കൊടി ചുറ്റിയ പോലെ അതേപോലെ കാണിച്ചിട്ടാണെങ്കിലും നെഞ്ചത്തോട് ഈ കിതാബ് ഒട്ടിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങൾ സത്യത്തിൽ ഇവിടെ ഇസ്ലാമിനെ കൂടുതൽ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് ആവർത്തിക്കാൻ നമുക്കൊരവസരം, ഇതിൽ കൺഫ്യൂഷനുള്ള ആളുകൾക്ക് ഇത് തിരുത്താനുള്ളൊരവസരം, ഇതിനി എപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കാൻ ഇട വന്നു കഴിഞ്ഞാൽ ഇത് മുന്നേ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കാനുള്ളൊരവസരം. ഇതെല്ലാമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിന് വഴിവെച്ച ആ പ്രിയപ്പെട്ട സുഹൃത്തിനോട്, കാസർഗോഡ് കാദർബായി, അദ്ദേഹത്തിനോട് വലിയ നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം നമ്മൾ ഇവിടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. ബാക്കി നാളെ നമുക്ക് കാണാം. അസ്സലായി അലക്കും. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ഷഹദു അന്ന മീറ്റു മുയൽ റസൂല.
أشهد أن ميت مي الرسول دينك حي على free thinking حي على scientific temper hey ala scientific temper dingahu akbar la